നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ ഉപാസനാമൂർത്തികൾക്കും മൂലമന്ത്രവും പ്രത്യേകമായ വഴിപാടുകളും അർച്ചനാ മന്ത്രങ്ങളും പൂജകളും പൂജാ പുഷ്പങ്ങളും നിവേദ്യങ്ങളും ഹോമങ്ങളും എല്ലാം ഉണ്ട് ഇത് ഓരോന്നും മനസ്സിലാക്കി പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫലപ്രാപ്തി ഉണ്ടാകും ഏതൊരു പ്രാർത്ഥനയും വഴിപാടും തികഞ്ഞ ഭക്തിയോടെ സമർപ്പണ മനോഭാവത്തോടെ പൂർണമായ വിശ്വാസത്തോടെ ചെയ്താൽ സങ്കടങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കാൻ കഴിയും മാത്രമല്ല എല്ലാവിധ ഐശ്വര്യവും വളരെ പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും നമ്മൾ ഏതൊരു പൂജ തുടങ്ങുമ്പോഴും ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഗണപതി ഭഗവാനോടാണ് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ ആ പൂജയ്ക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാം ഭംഗിയായി നടത്താൻ സാധിക്കൂ അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഗണപതി ഭഗവാന്റെ മന്ത്രവും നിവേദ്യങ്ങളും പുഷ്പാഞ്ജലിയും വഴിപാടും എന്തൊക്കെയാണെന്ന് നോക്കാം ഗണപതി ഭഗവാന്റെ മൂലമന്ത്രം ഓം ഗം ഗണപതേ നമ എന്നാണ് ഇത് ഇരുപത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണയോ എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ് എല്ലാ ദേവതമാർക്കും നമ്മൾ എല്ലാ പുഷ്പങ്ങളും സമർപ്പിക്കാറുണ്ടെങ്കിലും ചില പുഷ്പങ്ങൾ ചില ദേവതമാർക്ക് സമർപ്പിക്കാറില്ല എന്നാൽ ചില പുഷ്പങ്ങൾ ചില ദേവതമാർക്ക് പ്രിയം കൂടുതലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പൂജാപുഷ്പം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം കറുകയാണ് കറുക കഴിഞ്ഞാൽ പിന്നെ മുക്കുറ്റി നമുക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ചെയ്യേണ്ട പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് അഷ്ടോത്തരാർച്ചനയും ഗണപതി സൂക്തവുമാണ് ഭഗവാൻ പ്രിയപ്പെട്ട നിവേദ്യങ്ങൾ ഉണ്ണിയപ്പവും മോദകവുമാണ് ഭഗവാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു വഴിപാടുണ്ട് നാളികേരം ഉടയ്ക്കൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടും ഏറ്റവും ഭഗവാൻ പ്രിയപ്പെട്ടതുമായിട്ടുമുള്ള ഒരു വഴിപാട് നമ്മുടെ ഏതൊരു തടസ്സവും ഗണപതി ഭഗവാൻ ഒരു തേങ്ങ ഉടയ്ക്കുന്നതിലൂടെ മാറിക്കിട്ടും എന്നാണ് അതുപോലെ ഹോമം ഗണപതി ഹോമം നടത്താവുന്നതാണ് ഗണപതി ഹോമം നടത്തുന്നത് വഴി വിഘ്നങ്ങളെല്ലാം മാറി നമുക്ക് ഐശ്വര്യവും സമ്പത്ത് ധനം എന്നിവയെല്ലാം തന്നെ ലഭിക്കുമെന്നാണ് അടുത്തത് മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രമെന്ന് പറയുന്നത് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രവുമാണ് ഇത് നമുക്ക് എല്ലാ ദിവസവും നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ സമയമുണ്ടെങ്കിൽ ചൊല്ലാവുന്നതാണ് ഇല്ലെങ്കിൽ പതിനൊന്നോ ഇരുപത്തൊന്നോ തവണ വീതം ചൊല്ലാവുന്നതാണ് ഇനി മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം പൂജാപുഷ്പം എന്ന് പറയുന്നത് തുളസിയാണ് ഇതുകൂടാതെ ഭഗവാന് നമുക്ക് ചെത്തി മന്ദാരം പിച്ചകം എല്ലാം തന്നെ സമർപ്പിക്കാവുന്നതാണ് ഇനി പുഷ്പാഞ്ജലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിഷ്ണു അഷ്ടോത്തരം സഹസ്രനാമം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം സൂക്തം എന്നിവയാണ് നിവേദ്യം പാൽപായസമാണ് നി ഹോമം നടത്തുന്നത് മഹാവിഷ്ണുവിന് നമ്മൾ സുദർശന ഹോമമാണ് നടത്താറുള്ളത് ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് തൊഴിൽ ലാഭം ആയുരാരോഗ്യ സൗഖ്യം ഐശ്വര്യവർധനവ് ശത്രുനാശം ബുദ്ധിവികാസം എന്നിവയാണ് പരമശിവന്റെ മൂലമന്ത്രം എന്ന് പറയുന്നത് ഓം നമ ശിവായ ആണ് ഇത് നൂറ്റിയെട്ട് തവണ വീതം ചൊല്ലാവുന്നതാണ് പ്രധാനപ്പെട്ട പൂജാ പുഷ്പം എന്ന് പറയുന്നത് നമുക്കെല്ലാമറിയാം കൂവളയിലയാണ് വഴിപാടുകൾ ആയുർ സൂക്താർച്ചന സ്വയംവര പുഷ്പാഞ്ജലി മംഗല്യ പുഷ്പാഞ്ജലി ഉമാമഹേശ്വര പുഷ്പാഞ്ജലി ശിവ അഷ്ടോത്തര ശതനാമാർച്ചന അഭിഷേകം ജലധാര ക്ഷീരധാര ഭസ്മാഭിഷേകം എന്നിവ നടത്താവുന്നതാണ് ശിവന് ഒരുപാട് അഭിഷേകങ്ങൾ നമ്മൾ നടത്താറുണ്ട് ഞാനിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഷേകങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട അർച്ചന വഴിപാടുകളെ കുറിച്ചുമാണ് പറയുന്നത് ഹോമം മൃത്യുഞ്ജയ ഹോമവും രുദ്രഹോമവുമാണ് നടത്താറുള്ളത് മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് ദീർഘായുസ് ആയുരാരോഗ്യ സൗഖ്യം വിദ്യാഗുണം മനോനിയന്ത്രണം ദാമ്പത്യസുഖം ഈശ്വരാധീനം എന്നിവയാണ് ദുർഗാദേവിയുടെ മൂലമന്ത്രം ഓം ഹ്രീം ദും ദുർഗായേ നമ എന്നാണ് ഇതും നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് പ്രധാന പുഷ്പം എന്ന് പറയുന്നത് ചുവന്ന പുഷ്പങ്ങളാണ് പുഷ്പാഞ്ജലികൾ ലളിതാ സഹസ്രനാമാർച്ചന അഷ്ടോത്തരശതാമാർച്ചന ത്രിശതി എന്നിവയാണ് ദേവിക്ക് നിവേദ്യം പായസം കൂട്ടുപായസവുമാണ് ഹോമം ഭഗവതിസേവ ഭഗവതിസേവയുടെ ഫലമെന്ന് പറയുന്നത് ദാമ്പത്യ ദാമ്പത്യസുഖവും ഐശ്വര്യവർധനവുമാണ് പാർവതി ദേവിയുടെ മൂലമന്ത്രം ഓം ഹ്രീം ഉമാേ നമ എന്നാണ് പുഷ്പം ചെത്തിപ്പൂവും ചെമ്പരത്തിപ്പൂവുമാണ് പുഷ്പാഞ്ജലി സ്വയംവരാർച്ചനയാണ് നടത്താറുള്ളത് അതുപോലെ ലളിതാ സഹസ്രനാമാർച്ചനയും നടത്താറുണ്ട് നിവേദ്യമായി കടും പായസം ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് സന്താന സൗഭാഗ്യവും ദാമ്പത്യ സുഖവും ലഭിക്കുന്നതിനാണ് പാർവതീദേവിക്ക് കടും പായസം നിവേദ്യമായി സമർപ്പിക്കുന്നത് ഭദ്രകാളിയുടെ മൂലമന്ത്രം ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളി നമ എന്നാണ് പുഷ്പങ്ങൾ ചെത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് ചുവന്ന പൂക്കളെല്ലാം തന്നെ പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി അഷ്ടോത്തര അഷ്ടോത്തരശതാമാർച്ചന ലളിതാ സഹസ്രനാമാർച്ചന നിവേദ്യം കൂട്ടുപായസവും കടും പായസവുമാണ് ഈ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ശത്രുനാശം അതുപോലെ രോഗനിവാരണം കുജദോഷശാന്തി ഇനി ദേവിയുടെ മൂലമന്ത്രം എന്ന് പറയുന്നത് ഓം ഹ്രീം ഹ്രീം സരസ്വതിയൈ നമ എന്നാണ് സരസ്വതീ ദേവിക്ക് നമ്മൾ സമർപ്പിക്കേണ്ട പൂ എന്ന് പറയുന്നത് താമരയാണ് പുഷ്പാഞ്ജലി സരസ്വതീ പുഷ്പാഞ്ജലിയാണ് വഴിപാടായി ചെയ്യേണ്ടത് നിവേദ്യം ത്രിമധുരം പഴവും സമർപ്പിക്കാവുന്നതാണ് ഫലം വിദ്യാഗുണമാണ് കൃഷ്ണൻ്റെ മൂലമന്ത്രം എന്ന് പറയുന്നത് ഓം ക്ലീം കൃഷ്ണായ നമ എന്നാണ് കൃഷ്ണന് നമുക്ക് കൃഷ്ണ തുളസി രാമ തുളസി മുതലായ തുളസികളെല്ലാം തന്നെ ഭഗവാന് പൂജയ്ക്ക് സമർപ്പിക്കാം ഇതുകൂടാതെ നീല ശംഖു പുഷ്പവും സമർപ്പിക്കാവുന്നതാണ് അഷ്ടോത്തരശതാമാവലി അർച്ചന നടത്താവുന്നതാണ് അതുപോലെ നിവേദ്യം വെണ്ണ അവൽ പഴം പാൽപായസം എന്നിവയാണ് ഇതിന്റെ ഫലമെന്ന് പറയുന്നത് സന്താനലബ്ധി ബുദ്ധി സാമർഥ്യം അഭീഷ്ടസിദ്ധി ദുഃഖ നിവാരണം കലാവിജയം എന്നിവയാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ മന്ത്രമെന്ന് പറയുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നാണ് ശ്രീരാമന് നമ്മൾ സമർപ്പിക്കുന്ന പൂജാപുഷ്പം എന്ന് പറയുന്നത് രാമതുളസി മറ്റു തുളസിയും സമർപ്പിക്കാം അതിനോടൊപ്പം തന്നെ മുല്ലപ്പൂക്കളുമാണ് പുഷ്പാഞ്ജലി അഷ്ടോത്തര ശതനാമാവലി നിവേദ്യം പാൽപായസം അവൽ പഴം എന്നിവയാണ് ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഏകപത്നിവ്രതം ശാന്തത ജ്ഞാനപ്രാപ്തി വിവാഹലപ്തി എന്നിവയാണ് ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം എന്ന് പറയുന്നത് ഓം ഹ്രീം മഹാലക്ഷ്മി നമ എന്നാണ് പൂജാ പൂജാപുഷ്പങ്ങൾ താമരപ്പൂക്കൾ അതുപോലെ മുല്ലപ്പൂക്കൾ തെറ്റി എന്നിവയാണ് അർച്ചന ശ്രീ സൂക്ത അർച്ചന നടത്താവുന്നതാണ് നിവേദ്യം പാൽപ്പായസമാണ് ഫലം ധനം ഐശ്വര്യം തേജസ് യശസ് എന്നിവയാണ് ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം എന്ന് പറയുന്നത് ഓം ഹം ഹനുമേ നമ എന്നാണ് പ്രധാന പൂജാ പുഷ്പം അല്ലെങ്കിൽ പൂജാ ദ്രവ്യം എന്ന് പറയുന്നത് വെറ്റിലമാലയാണ് പുഷ്പാഞ്ജലി അഷ്ടോത്തരം ഹനുമാൻ ചാലീസ എന്നിവയാണ് അഭിഷേകം വെണ്ണ ചാർത്ത് നടത്താവുന്നതാണ് നിവേദ്യമായിട്ട് കതളിപ്പഴം സമർപ്പിക്കാം ഫലം വിജയം തൊഴിൽ മികവ് അതുപോലെ ശനിദോഷ ശാന്തി സ്വാമിയുടെ മൂലമന്ത്രം ഓം ഹ്രൂം നമ പരായ ഗോപ്തേ എന്നാണ് പ്രധാന പൂജാ പുഷ്പം എന്ന് പറയുന്നത് നീല താമരയും നീല ശംഖു പുഷ്പവുമാണ് പുഷ്പാഞ്ജലി ഹരിഹര സൂക്താർച്ചന അഭിഷേകം നെയ്യഭിഷേകം ഭസ്മാഭിഷേകം പ്രത്യേക വഴിപാട് എന്ന് പറയുന്നത് നാളികേരം മുടക്കലും നീരാഞ്ജനവുമാണ് നിവേദ്യം അരവണ അപ്പം പാനകം എന്നിവയാണ് ഇതിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് ശനിദോഷ ശാന്തി ശത്രുനാശം പാപനാശം രോഗനാശം എന്നിവയാണ് സ്വാമിയുടെ മൂലമന്ത്രം ഓം വചത്ഭുവേ നമ എന്നാണ് ഭഗവാന് നമ്മൾ സമർപ്പി സമർപ്പിക്കുന്ന പൂക്കൾ എന്ന് പറയുന്നത് ചെത്തി ചുവന്ന പൂക്കൾ ചുവന്ന അരളി എന്നിവയാണ് പുഷ്പാഞ്ജലി കുമാരസൂക്താർച്ചനയാണ് വഴിപാട് കാവടി പായസം അഭിഷേകം പഞ്ചാമൃതാഭിഷേകം ഭസ്മാഭിഷേകം നിവേദ്യം എന്ന് പറയുന്നതും പഞ്ചാമൃതം പാൽ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് ശത്രുനാശം തടസ്സങ്ങൾ മാറിക്കിട്ടും ഉദ്യോഗലബ്ധി സന്താന ഭാഗ്യം ആരോഗ്യ അതുപോലെ ജ്യോതിഷ പാണ്ഡിത്യം എന്നിവയാണ് ഇനി നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും എന്ന് പറയുന്നത് ഓം നമ കാമരൂപിണേ മഹാബലായ നാഗാധിപതയെ നമ എന്നുള്ളത് നാഗരാജാവിൻ്റെയും ക്ലീം നാഗ യക്ഷി യക്ഷിണി സ്വാഹ നമ എന്നുള്ളത് നാഗ നാഗയക്ഷിയുടെയും മൂലമന്ത്രമാണ് പ്രധാന പൂജാദ്രവ്യം എന്ന് പറയുന്നത് കൗങ്ങിൻ പൂക്കുലയാണ് പുഷ്പാഞ്ജലി സർപ്പസൂക്തം അഭിഷേകം നൂറും പാലും വഴിപാട് ഉരുളി കമഴ്ത്തൽ നിവേദ്യം അപ്പ ഫലം സർപ്പ ദോഷ ദോഷശാന്തി നരസിംഹസ്വാമിയുടെ മൂലമന്ത്രം എന്ന് പറയുന്നത് ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമിഹം ഇത് രണ്ട് രീതിയിൽ ചൊല്ലാറുണ്ട് രണ്ടും ശരി തന്നെയാണ് പ്രധാന പൂജാ പുഷ്പം എന്ന് പറയുന്നത് തുളസിയും ചുവന്ന ചെത്തിയുമാണ് പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി അഷ്ടോത്തരം സഹസ്രനാമാർച്ചന എന്നിവയാണ് വഴിപാട് പാനക വഴിപാട് പായസം ചെറുപയർ ഇതിൻ്റെ വഴിപാട് നടത്തിയാലുള്ള ഫലങ്ങൾ ശത്രുനാശം ആരോഗ്യം രോഗശാന്തി പാപനാശം എന്നിവയാണ് നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ മന്ത്രമാണ് ചൊല്ലാറുള്ളത് നവഗ്രഹ മന്ത്ര അർച്ചന നടത്താറുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും വഴിപാടുകൾ എന്ന് പറയുന്നത് ഓരോ ഗ്രഹങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന വസ്ത്രം ധാന്യം രത്നം എന്നിവയാണ് ഫലം ഗ്രഹദോഷ ശാന്തി നാഗദോഷ ശാന്തിയുമാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം